ദേശാഭിമാനിയിൽ വന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ലേഖനത്തിൽ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. സി ബി ഐ അന്വേഷണത്തെ കോൺഗ്രസ് നേതാക്കൾ വെല്ലുവിളിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനമില്ല എന്ന് കോടിയേരി വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചില ഉദ്യോഗസ്ഥരെ വിളിച്ച് നടത്തിയ ചർച്ചയെ ഗൂഢാലോചനയെന്ന് ആരോപിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സി പി ഐ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ? പി ജി, വെഞ്ഞാറമൂട് കൊലപാതകം തിരുവോണത്തിന്റെ രാവിലെയാണ് ഒരു വലിയ ഞെട്ടറുണ്ടാക്കി രണ്ട് യുവാക്കളെ കൊന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പൊ മന്ത്രി ഇ പി ജയരാജനാണ് ആ വിഷയം ആദ്യമായിട്ട് ഉന്നതതല രാഷ്ട്രീയ ഗൂഢാലോചന പറഞ്ഞുകൊണ്ട് അടൂർ പ്രകാശ് എം പിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും തുടർന്നത് പരസ്പര ആരോപണ പ്രത്യാരോപണമായിട്ട് മാറുകയും ചെയ്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി റഹീമും ഡി കെ മുരളി എം എൽ എയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കമാണ് ഇതിന്റെ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് പരസ്പര ആരോപണങ്ങളായിരുന്നു, അതായത് ഈ പ്രതികൾ സി പി എംകാരാണ്, സി പി എം തമ്മിലുള്ള ആശയക്കുഴപ്പവും അവിടുത്തെ വിഭാഗീയതയുമാണ് കൊലപാതകത്തിൽ, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ അടൂർ പ്രകാശ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തത്. അതിനൊരു മറുപടിയായിട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ കോടിയേരിയുടെ ഈ ലേഖനത്തെ കാണേണ്ടത്. ചടയൻ അനുസ്മരണത്തിലാണ് ഈ ഒരു സംഭവം സി ബി ഐ അന്വേഷിക്കുന്നത്. അത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഉന്നതതല ഗൂഢാലോചന ഇതിനകം തന്നെ തെളിവായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോടിയേരി അവകാശപ്പെടുന്നത്. എന്തായാലും ആ വിഷയം വീണ്ടും ഇങ്ങനെ കത്തുന്നു, ഉന്നതതല ആരോപണം പറഞ്ഞുകൊണ്ട് കത്തുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം നേരത്തെ പി ജി പറഞ്ഞ മറ്റൊരു വിഷയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിളിച്ചേർത്തൊരു യോഗത്തെക്കുറിച്ചാണ്. യോഗത്തിൽ പരമാവധി രേഖകൾ വിവരാവകാശ പ്രകാരവും മറ്റും സംഘടിപ്പിക്കുകയും അത് സർക്കാരിനെതിരെ, അതായത് ആരോപണങ്ങൾക്കെതിരെയുള്ള വിഷയമായി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിന്റെ മിനിറ്റ്സ് നേരത്തെ പുറത്തു വന്നതാണ്. അതിനെ തുടർന്നാണ് അതൊരു അട്ടിമറി ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും തന്റെ വാർത്താസമ്മേളനത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആരോപണങ്ങൾ ഒക്കെ ഉന്നതതല തലത്തിൽ തന്നെ ഒരു കടുപ്പിച്ച നിലപാടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക. പി ജി.